Hello, ellavarkku namaskaram. Nizamuddin Panachamoodu from Making Village. Nammude Making Village ile next njan ningalodu parichayapeduthan povunnu engane namukku oru inverter bulb nirmikkavunnathine kurichaanu. Namukkariya ippo ethom latest technology varshangal kondu inverter bulbukal vipaniyil labikkunnundu. പല ബ്രാൻഡഡ് കമ്പനി ഫിലിപ്സിൻ്റെ അതുപോലെ തന്നെ ജി എം അങ്ങനെ തുടങ്ങിയ ഒരുപാട് കമ്പനികളുടെ ക്രോംപ്ടൻ്റെ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല മണിക്കൂർ മൂന്നോ നാലോ മണിക്കൂറൊക്കെ ബാക്കപ്പ് കിട്ടുന്ന നല്ല 2000-2500 mAh ബാറ്ററിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഇൻവെർട്ടർ ബൾബ് നിർമ്മിക്കാം. ഫസ്റ്റ് നമ്മൾ ആദ്യം LED ബൾബിൽ പറഞ്ഞതുപോലെ അതേ സിസ്റ്റം തന്നെയാണ്. ഇതിൽ പ്രത്യേകം ഒരു ഒരു ബാറ്ററി കൂടെ ഇതിൽ ആഡായിട്ട് വരും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നിക്കൽ ക്യാപ്പ് തന്നെ 22B നിക്കൽ ക്യാപ്പ് ഇതിലുണ്ട്. സംഭവം അടുത്തതിൻ്റെ ഹൗസിങ് നമ്മൾ ഇതിലൊരു DOB ഉണ്ട്. ഈ DOB തന്നെ നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യാനുള്ള ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ഒരു ഓക്കെ ഈ ഒരു സോക്കറ്റ് കൂടെ ഉണ്ട് DOB തന്നെ ഉണ്ട്. നമുക്ക് ഇതിനെ ഡിസ്കണക്ട് ചെയ്യാം, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, കണക്റ്റും ചെയ്യാം. അപ്പൊ ഇതിൽ നിന്ന് ബാറ്ററി ഓട്ടോമാറ്റിക് ആയിട്ട് ചാർജ് കയറും. അപ്പൊ ഈ DOB ഡയറക്റ്റ് നമുക്ക് ഇതിൽ നിന്ന് ബൾബിൽ നിന്ന് വരുന്ന ഈ ക്യാപ്പിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് കറണ്ട് ആണ് ഇതിൽ എന്ത് ചെയ്യുന്നത്, ഈ ബോർഡിൽ വന്നിട്ട് ഇതിനെ വാട്ട്സ് കുറച്ച്, ഏകദേശം ഇതിന്റെ വാട്ട്സ് എന്ന് പറയുന്നത് 3.7 എന്താണ് കറക്റ്റ് വോൾട്ട്, അതിന്റെ വോൾട്ട് 3.7 എന്തായാലും 1800 mAh ആണ്. ഓക്കെ 2000-2500 വരെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അത്രയും കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ബാക്കപ്പ് കൂടുതൽ കിട്ടും. ഓക്കെ ഇത് കുറച്ച് ബാക്കപ്പ് കുറഞ്ഞ ടൈപ്പാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഓക്കെ അപ്പൊ ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാം. കറണ്ട് കണക്ട് ചെയ്യുന്നതിനാണ് രണ്ട് വയറ് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഫസ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് സോൾഡർ ചെയ്യാം. അപ്പൊ നമ്മുടെ ബൾബ് റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ക്യാപ്പ് കൂടെ ഇതിൽ നല്ല പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കുക. വേണമെങ്കിൽ സൈഡിൽ ഒരു ഗം എന്തെങ്കിലും വേണമെങ്കിൽ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഒട്ടിക്കുമ്പോ പിന്നെ അത് അടിക്കാൻ കുറച്ച് പണിയാവും. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ഇൻവെർട്ടർ ബൾബ് നമുക്ക് കത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അല്ലെ. അതിന് ഷോർട്ട് ചെയ്ത് നമ്മൾ കാണിച്ചു തന്നു. ഈ രണ്ട് ലൈനും കൂടെ ഷോർട്ട് ചെയ്താൽ തന്നെ നോർമലി ഇത് കത്തും. പിന്നെ കറണ്ടിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം വെച്ച് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ ഈ രീതിയിൽ നമുക്കൊരു ഇൻവെർട്ടർ ബൾബ് നിർമ്മിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ റാ മെറ്റീരിയലുകൾ നമുക്ക് 100, 50, 200 എത്ര ബൾബ് വേണമെങ്കിലും അതിൻ്റെ റാ മെറ്റീരിയൽ നമുക്ക് പല വിലയ്ക്കും ലഭിക്കാനുണ്ട്. കാരണം വെച്ചാൽ നമ്മൾക്കിപ്പം വിപണിയിൽ ഒരു ഇൻവെർട്ടർ ബൾബ് 250, 300, 400 ഇങ്ങനെ പല റേഞ്ചിൽ 1 ഇയർ ഗ്യാരണ്ടി ഉള്ളതാണെങ്കിൽ 450, 500 ഒക്കെ കൊടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബൾബ് നമുക്ക് നിർമ്മിക്കാൻ ഏകദേശം ഒരു 1 ഇയർ ഗ്യാരണ്ടി ഒക്കെ കൊടുക്കാൻ പറ്റിയൊരു ഇൻവെർട്ടർ ബൾബ് ഒരു 200 രൂപ ലെവലിൽ നമുക്ക് മെറ്റീരിയല് വാങ്ങി നമുക്ക് അസംബിൾ ചെയ്ത് എടുക്കാൻ സാധിക്കും, ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയത്. ഇനി അല്ലാത്തത് 100 രൂപയ്ക്കും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം, വെറും 100 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ MAH കുറഞ്ഞ യൂസ് ഉപയോഗിക്കുക, പിന്നെ അതിൽ ഗ്യാരണ്ടി ഇല്ല. 100 രൂപയ്ക്ക് നമുക്ക് ചെയ്തെടുക്കാം. അതേസമയം നമുക്ക് 1 ഇയർ ഗ്യാരണ്ടി കൊടുക്കണത് എന്തിനാണ്? ഇവിടെ രണ്ട് വിഷയം മനസ്സിലാക്കണം. ഈ ഗ്യാരണ്ടി കൊടുക്കുക എന്ന് വെച്ചാൽ അവിടെ അവർക്കൊരു റിസ്ക് ഉണ്ടല്ലേ, അവിടെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ഒന്നുകിൽ ഈ ഇത് കംപ്ലൈന്റ് ആകുക എന്നത് ഇതിന്റെ DOBയോ അല്ലെങ്കിൽ ഇതിന്റെ ബാറ്ററി ആയിരിക്കും. അപ്പോഴീ ഗ്യാരണ്ടി കൊടുത്ത് അത് ആ ഒരു പാർട്സിനെ മാറ്റിയിട്ട് അടുത്ത പ്രോഡക്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നന്നാക്കി എടുക്കാൻ പറ്റും, റീമേക്ക് ചെയ്യാൻ പറ്റും. അതാണ് കമ്പനി ഗ്യാരണ്ടി കൊടുക്കുമ്പോൾ കുറച്ച് എമൗണ്ടും കമ്പനിക്കാർക്ക് ഒരു നഷ്ടമില്ല, എല്ലാം കറക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ 100 രൂപയ്ക്ക് കൊടുക്കാവുന്ന സാധനം അവർ ഗ്യാരണ്ടി കൊടുക്കുമ്പോൾ 150 രൂപയാക്കുന്നുണ്ട്. അവർ റിട്ടേൺ ഈ പ്രോഡക്റ്റിനെ കളക്ട് ചെയ്ത് തിരിച്ചെടുത്തിട്ട് ഇതിനകത്തുള്ള പാർട്സുകളെ എന്ത് ചെയ്യാൻ പറ്റും,
ആ റീയൂസ് ചെയ്യാൻ പറ്റും ആ ഒരു അവസ്ഥയിലേക്ക് അതിനെ മേക്ക് ചെയ്യും. എല്ലാവരും അങ്ങനെ ചെയ്യുന്നെന്ന് അറിയില്ല, എന്നാലും ഒരു സാധ്യതയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ ബൾബ് മേക്ക് ചെയ്യണം, എൽ ഇ ഡി ഇൻവെർട്ടർ ബൾബ് മേക്ക് ചെയ്യണം, അല്ലെങ്കിൽ സാധാ ബൾബ് ആവട്ടെ മേക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, ബിസിനസ് ചെയ്യണം താല്പര്യമുള്ള ആളുകൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ രണ്ട് മെഷീൻ നിങ്ങൾക്ക് വേണ്ടി വരും, പഞ്ച് മെഷീനും പിക്കി മെഷീനും, അതുപോലെ പിന്നെ ഹീറ്റ് സീലിംഗ് ഓയില്, അത് അതിൻ്റെ പേസ്റ്റ്, പിന്നെ ഒരു സോൾഡറിങ് ആയാലും ബാക്കി അതിൻ്റെ ലെഡ് പേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, അത്യാവശ്യം ഇലക്ട്രോണിക്സ് ഫീൽഡൊക്കെ വന്ന് അറിയുന്ന ഒരാൾക്ക് അതിനെ അറിയാത്ത, കാരണം കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് കുടുംബശ്രീ യൂണിറ്റുകൾ ബൾബൊക്കെ മേക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ലേഡീസിന് തന്നെ ചെയ്യാം, സ്ത്രീകൾക്ക് തന്നെ ചെയ്യാം. അപ്പം ഈ ഒരു മേഖലയിൽ വരാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം, നിങ്ങൾക്ക് വാട്സപ്പ് കമൻറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും പ്രോഡക്റ്റുകൾ വളരെ കുറഞ്ഞ ചീപ്പ് റേറ്റിൽ എങ്ങനെ നമുക്ക് ലഭിക്കും, അതിനുള്ള ഫുൾ സപ്പോർട്ട് നമുക്ക് തരാം. ഓക്കെ.